ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാക്സി ഡ്രസ്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രസ്സാണിത്. സ്ലീവ്ലെസ് ആയിട്ടാണ് ഇതിൻ്റെ ഗൗണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാനായിട്ട് ഞാനൊരു ഷർട്ടും കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഷോൾഡറിലായിട്ട് ഇതുപോലൊരു ടൈ വരുന്ന ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഷർട്ട്. ഇത് നമുക്ക് ജീൻസിൻ്റെ കൂടെയും സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് നോക്കാം. ബ്ലൗസിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 മീറ്ററിലുള്ള ജോർജറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. മാക്സി ഡ്രസ്സിനായിട്ട് 3 മീറ്ററിലുള്ള ക്രേപ്പിൻ്റെ പ്രിൻറ്റഡ് മെറ്റീരിയലും കൂടെ എടുത്തിട്ടുണ്ട്. ഈ മെറ്റീരിയലിൻ്റെ ടോട്ടൽ വിഡ്ത്ത് വന്നിട്ടുള്ളത് 44 ഇഞ്ചസ് ആണ്. വീതിയിലാണ് ഞാനിതിനെ 4 ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഒരു ന്യൂസ് പേപ്പറിൽ നമുക്ക് പാറ്റേൺ കട്ട് ചെയ്തെടുക്കണം. മീഡിയം സൈസിലുള്ള ഒരു ബോഡി പാർട്ടിൻ്റെ മെഷർമെൻറ്റ്സാണ് ഞാനിതിൽ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്താണ് ന്യൂസ് പേപ്പറിൽ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള മെഷർമെൻറ്റ്സൊക്കെ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് നോർമലി ഒരു ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഡ്രസ്സിൽ ഞാൻ അതിൻ്റെ ഷോൾഡറിൽ ടൈ ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ന്യൂസ് പേപ്പറിൽ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ നോർമലി ഒരു കുർത്തിയൊക്കെ ചെയ്യുമ്പോൾ ബോഡി പാർട്ട് മാർക്ക് ചെയ്തെടുക്കുക. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഒരു പാറ്റേൺ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഷോൾഡറിൽ ടൈ വെച്ചിട്ടുള്ള ഡിസൈൻ കട്ട് ചെയ്തെടുക്കുക നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഷോൾഡറിൻ്റെ 1/2 മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ 3 ഇഞ്ചസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം 1.5 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുക്കുകയാണ്. സെൻട്രൽ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നായിട്ട് നേരെ താഴോട്ട് ഒരു 3 ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്തെടുക്കുകയാണ്. 3 or 3.5 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുക്കുക. നോർമലി എല്ലാവർക്കും ആ ഒരു ലെങ്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു പോയിന്റിൽ നിന്നായിട്ട് നമുക്ക് നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തേക്കും ആം ഹോളിൻ്റെ സൈഡിലോട്ടും ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആം ഹോളിലോട്ട് മാർക്ക് ചെയ്തെടുക്കുമ്പം ആം ഹോളിൻ്റെ ഈ കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ സ്ഥലത്തേക്കാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ബോഡി പാർട്ടിൻ്റെ ഇത്രയും ഭാഗമാണ് നമുക്ക് ഈ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിനി മെറ്റീരിയൽ മാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ഡ്രസ്സിൽ നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ കട്ടിങ്സ് ഒന്നും കൊടുക്കുന്നില്ല. നീളത്തിൽ അങ്ങോട്ട് മാർക്ക് ചെയ്തെടുക്കുകയാണ്. വെസ്റ്റിൻ്റെ അവിടെ വരെയുള്ള ഭാഗം നമുക്ക് ഇതുപോലെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം. മെറ്റീരിയലിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടാണ് ഞാൻ ലെങ്ത് ആക്കിയിട്ടുള്ളത്. വീതിയിലാണ് ഞാൻ 4 ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ 44 ഇഞ്ചസ് തന്നെയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇതിൻ്റെ എൻഡും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. 50 ഇഞ്ചസിലാണ് ഞാൻ 4 ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് തന്നെ ഇതിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ ആയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അടിവശം സെൻറ്ററിൽ നിന്നായിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മൾ ഡ്രസ്സ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ അടിയിലോട്ടായിട്ട് ഞാൻ പ്ലീറ്റ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കിത് ഫുൾ ലെങ്ത്തിലുള്ള ഒരു മാക്സി ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗം ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് വേണ്ടത് ക്രോസ് പീസസ് ആണ്. ഞാനിവിടെ കുറച്ച് ക്രോസ് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവും നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ക്രോസ് പീസ് വെച്ചിട്ടാണ്. 1.5 ഇഞ്ചിലുള്ള ക്രോസ് പീസസ് ആണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നെക്കിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ക്രോസ് പീസിനെ വെച്ച് കൊടുത്തിട്ട് റോങ് സൈഡിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്.
ക്രോസ് പീസിനെ നെക്കിലായിട്ട് ഞാൻ പിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് നെക്കിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഡ്രസ്സിൻ്റെ നെക്കിലായിട്ട് ക്രോസ് പീസസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ വന്നിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സ്റ്റിച്ചിൽ തട്ടാതെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലെ നെക്കിനെയും പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആം ഹോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇനി നമുക്കിതിൻ്റെ റോങ് സൈഡിൽ നിന്നായിട്ട് ആം ഹോളിൽ ക്രോസ് പീസസ് വെച്ച് കൊടുക്കാം. ഈ ക്രോസ് പീസസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഷോൾഡറിൽ കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് വലിയ ക്രോസ് പീസ് വേണം നമ്മൾ ആം ഹോളിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാനായിട്ട്. ഇവിടെ ഞാൻ 22 ഇഞ്ചസിലുള്ള 4 ക്രോസ് പീസസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ആം ഹോളിന് വേണ്ടിയിട്ട്. ബാക്ക് സൈഡിലോട്ട് 2 എണ്ണം, ഫ്രണ്ട് സൈഡിലോട്ട് 2 എണ്ണമായിട്ട് 4 എണ്ണം കട്ട് ചെയ്തെടുക്കണം. ഒരേ അളവിലുള്ള 4 ക്രോസ് പീസസ് കട്ട് ചെയ്തെടുക്കുക. ആം ഹോളിൻ്റെ റോങ് സൈഡിലായിട്ട് ഇതുപോലെ ഞാൻ ക്രോസ് പീസസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ചിൽ തട്ടാതെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ നല്ല ഭാഗത്തേക്ക് ആക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് മുന്നേ ആയിട്ട് ഈ ക്രോസ് പീസസിൻ്റെ എൻഡ് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ക്രോസ് ആയിട്ട് കിടക്കുന്ന ഭാഗം നമുക്ക് ലെവലാക്കി വെട്ടിക്കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ എൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാ ഇവിടെ 2 എൻഡും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രോസ് പീസിനെ ഫ്രണ്ടിലോട്ടായിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഞാനൊന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട്. ആം ഹോളിൽ നിന്നായിട്ട് തുടങ്ങിയിട്ട് നമുക്ക് ഈ ഒരു എൻഡ് വരെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്കി വരുന്ന ഭാഗം നമുക്ക് ഇതേപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് മടക്കിയിട്ട് രണ്ട് സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ സ്ട്രാപ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ രണ്ട് സൈഡും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈസിയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. രണ്ട് സൈഡിലും നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു സ്ട്രാപ്സ് വെച്ചിട്ടാണ് നമ്മൾ ഷോൾഡറിൽ കെട്ടിക്കൊടുക്കുന്നത്. ബാക്ക് പാർട്ടിലും ഫ്രണ്ട് പാർട്ടിലും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഷോൾഡറിൽ കെട്ടിക്കൊടുക്കുന്നത്. നല്ല ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ഒന്നിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡ് എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അടിഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം.
ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം, മറ്റേ സൈഡ് നമ്മൾ ഫ്രില്ലൊക്കെ വെച്ച് കൊടുത്തിട്ട് ലാസ്റ്റാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു രീതിയിൽ നമുക്കിതിനെ നിവർത്തി വെച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ ഫ്രിൽസ് ഇട്ട് കൊടുക്കാനായിട്ട് ബാക്കി വന്നിട്ടുള്ള മെറ്റീരിയൽ നിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. രണ്ട് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫുൾ ലെങ്ത് വരുന്ന രീതിയിലാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഓരോരുത്തർക്കും എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഈ രണ്ട് പീസസും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് ഒറ്റ പീസാക്കി മാറ്റുന്നുണ്ട്. നമുക്ക് എത്രയാണോ ഫ്രിൽസ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ എത്ര വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ഡ്രസ്സിനെ നമുക്ക് ഇതുപോലെ നന്നായിട്ട് നിവർത്തി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ എൻഡിലായിട്ട് ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ചെറിയ പ്ലീറ്റ്സുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ മാക്സിമം പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാനിതിന് പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ ഡ്രസ്സിലായിട്ട് നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇലാസ്റ്റിക്കും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഡ്രസ്സിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗത്ത് നിന്നായിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു ഇലാസ്റ്റിക്കിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ഇതേപോലെ സ്കെയില് വെച്ചിട്ട് ഒരു ലൈന് വരച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലൂടെയായിട്ട് നമുക്ക് ഇലാസ്റ്റിക്കിനെ വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാ വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രസ്സിൻ്റെ ഈ സൈഡും കൂടെ ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഡ്രസ്സിൻ്റെ അടിവശം ഫ്രിൽസ് വരുന്ന ഭാഗം ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡറിൽ ടൈ വന്നിട്ടുള്ള നമ്മുടെ മാക്സി ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണിത്. ഇതിൻ്റെ കൂടെ ഞാനൊരു ബ്ലൗസും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിനെ ഇതേപോലെ തന്നെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ജാക്കറ്റ് ഇട്ടിട്ടും അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇതിലോട്ടൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 മീറ്റർ മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മെറ്റീരിയലിനെ 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇവിടെ ഒരു ടീഷർട്ട് വെച്ചിട്ടാണ് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തെടുക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത് ഒഴികെ ബാക്കി വന്നിട്ടുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. എന്നിട്ട് വേണം നെക്ക് മാർക്ക് ചെയ്തെടുക്കാൻ. ഇതിൽ ഞാൻ കോളർ നെക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് നെക്ക് 2.5 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നെക്കിനെ ഞാനൊരു ഒവൽ ഷേപ്പിലാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്, റൗണ്ട് ഷേപ്പ് അല്ല. ഇനി ബാക്ക് നെക്കും കൂടെ മാർക്ക് ചെയ്തെടുക്കുക. ബാക്ക് നെക്ക് ഞാൻ 1.5 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്ക് നെക്കും കൂടെ കട്ട് ചെയ്തെടുക്കുക. ബാക്ക് നെക്കിലായിട്ട് ചെറിയൊരു ഓപ്പൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. സെൻറ്ററിലായിട്ട് ഒരു 2 ഇഞ്ചസിൽ ഓപ്പൺ ഇട്ട് കൊടുക്കുക. നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കുക. സ്ലീവിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിയ പീസ് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. പ്ലീറ്റഡ് സ്ലീവാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. മെറ്റീരിയലിനെ 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു 5 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 5 ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്ലീവിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നത്.
5 ഇഞ്ചസ് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സ്ലീവിന് എത്രത്തോളം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണോ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു 5 ഇഞ്ചസ് 6 ഉം 7 ഉം ഒക്കെ ആക്കിയിട്ട് കൂട്ടിക്കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 5 ഇഞ്ചസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എത്രത്തോളം മെറ്റീരിയൽ ഉണ്ടോ അതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കുക. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കണം. അവിടെ നിന്നായിട്ട് നമുക്ക് സ്ലീവ് റൗണ്ടും കൂടെ മാർക്ക് ചെയ്തെടുക്കാം. സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കുന്ന സമയത്തും 5 ഇഞ്ചസ് എക്സ്ട്രാ വിട്ടിട്ട് വേണം മാർക്ക് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ വിട്ടിട്ടുള്ള 5 ഇഞ്ചസ് കൂട്ടിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ബാൻഡും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബാൻഡും കൂടെ കട്ട് ചെയ്തെടുക്കുക. ബാലൻസ് വന്നിട്ടുള്ള ഒരു പീസിൽ നിന്നായിട്ട് നമുക്ക് ബാൻഡ് കട്ട് ചെയ്തെടുക്കാം. ബാൻഡിനായിട്ട് സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കുകയാണ്. ബാൻഡിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ലെങ്ത്തും കൂടെ മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലത്തെ 2 പീസുകളായിട്ട് ഞാൻ ബാൻഡിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. ഫസ്റ്റിന് നമുക്ക് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടിലായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഓപ്പൺ ഫിനിഷ് ചെയ്തെടുക്കാം. ഇതുപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 3 സൈഡും ഞാൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ആ പീസിനെ നമുക്ക് ബ്ലൗസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഓപ്പൺ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സ്റ്റിച്ചിൽ തട്ടാതെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. ഈ പീസിനെ നമുക്കിനി റോങ് സൈഡിലേക്ക് ആക്കിയിട്ടൊന്ന് മറിച്ച് കൊടുക്കാം. ഇതുപോലെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് മറിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട് ചെറിയൊരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുക. അതാ ഇവിടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ ഫ്രണ്ട് പീസും കൂടെ വെച്ച് കൊടുത്തിട്ട് 2 ഷോൾഡറുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഈ ടോപ്പിലായിട്ട് ഞാനൊരു കോളറിനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ആ കോളറിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കഴിഞ്ഞൊരു ഡ്രസ്സിൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതിൽ അതും കൂടെ ഉൾപ്പെടുത്തുമ്പോൾ ഒരുപാട് ലോങ് ആയി പോകുന്ന വിചാരിച്ചിട്ടാണ് അത് കാണിക്കാത്തത്. ഇതുപോലൊരു കോളറാണ് ഞാൻ ഈ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ കോളറിനെ ഡ്രസ്സിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ആ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സിൽ കോളർ കൊടുത്തിട്ടുള്ളത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു കോളറാണിത്. നല്ല ഈസിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടും. ഇനി ബാക്കിൽ നമ്മൾ ബട്ടൺസോ ഹൂക്സോ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ സ്ലീവ് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നോക്കാം. സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടും എൻഡിലായിട്ടും നമുക്ക് ലൂസ് ആയിട്ടുള്ളൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കാനായിട്ട്. മെഷീനിൽ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൂട്ടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഈ ഒരു എൻഡിൽ നിന്നുള്ള 2 ത്രെഡിൽ നിന്നും ഒരു ത്രെഡിനെ നമുക്ക് ഇതേപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് വലിച്ചെടുക്കാം. നമുക്ക് ആം ഹോളിൻ്റെ കറക്റ്റ് അളവിൽ ഇതിൻ്റെ പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ടും ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ പഫ് സ്ലീവ് ചെയ്യുമ്പോൾ സെൻട്രിൽ മാത്രമാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ സ്ലീവിൻ്റെ എൻഡിലായിട്ടും നമുക്ക് ഇതേപോലെ ത്രെഡ് വലിച്ചിട്ട് പ്ലീറ്റ്സുകളാക്കി കൊടുക്കാം. ആംഹോളിൻ്റെ കറക്റ്റ് അളവിൽ ഞാൻ സ്ലീവിൽ പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ നോർമൽ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എത്രത്തോളം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നു അതിനനുസരിച്ച് സ്ലീവിന് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനിവിടെ 5 ഇഞ്ചസ് ആയിരുന്നു എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനനുസരിച്ച് ഞാൻ പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ബാൻഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ ബാൻഡിൻ്റെ കറക്റ്റ് അളവിൽ ഞാനിവിടെ പ്ലീറ്റ്സുകളാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ റോങ് സൈഡിലായിട്ട് ഇതേപോലെ ബാൻഡിനെ വെച്ച് കൊടുക്കാം. സ്ലീവിൻ്റെ റോങ് സൈഡും ബാൻഡിൻ്റെ റൈറ്റ് സൈഡും ഒരുമിച്ച് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാൻഡിനെ ഈ ഒരു രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ നല്ല വശത്തേക്കാണ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. മറ്റേ സ്ലീവിലും അതേപോലെ തന്നെ ബാൻഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ 2 സൈഡിലും നമ്മൾ ബാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിൻ്റെ 2 സൈഡുകളും തമ്മിൽ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ടോപ്പിൻ്റെ രണ്ട് സൈഡുകളും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ അടിവശം ഫോൾഡ് ചെയ്തിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മാക്സി ഡ്രസ്സിൻ്റെ ഉള്ളിലായിട്ട് ഇട്ട് കൊടുക്കാനാണ് ഞാൻ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അല്ലാതെയും ജീൻസിൻ്റെ കൂടെയും സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈ ഒരു ടോപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല തിന്നായിട്ടുള്ള ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിലായിട്ട് വന്നിട്ടുള്ള ഓപ്പണിൽ ഞാൻ ഹൂക്സാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ മാക്സി ഡ്രസ്സും അതിലോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബ്ലൗസും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മോഡേൺ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു ഡിസൈനാണിത്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇൻഷാല്ലാ അടുത്തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.